എന്നതാടാ നമ്മുടെ സരിത ചേച്ചി സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു സാറേ. നായികയാക്കാന്നും പറഞ്ഞ് ആരാണ്ടൊക്കെയോ ചെന്ന് കണ്ടു എന്നല്ലാതെ അവർ സമ്മതിച്ചോ എന്നറിയത്തില്ലടാ. കഷ്ടകാലത്തിനങ്ങനെ ആ പെമ്പർ തോത്തി സമ്മതിച്ച അതും കൂടി ഇനി നമ്മൾ കാണേണ്ടി വരും. സിനിമയിൽ ചേരാനൊന്നും അവരെ കിട്ടില്ല ആശാനെ. സരിതയ്ക്ക് രാഷ്ട്രീയത്തിലാണ് താല്പര്യം. ഒരു കാലണ മെമ്പർഷിപ്പ് ആരെങ്കിലും വെച്ച് നീട്ടിയാൽ ആ സെക്കൻഡിൽ അവർ കാംഗ്രസിൽ ചേരും. ആരടാ ഈ ഷാനി മോണെന്നും ചോദിച്ച് ആലപ്പുഴയിൽ തന്നെ അവരിറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യും. പ്രവർത്തിക്കാൻ ഇനി എന്തിരിക്കുന്നു സഖാവേ? ഐ ഗ്രൂപ്പിന് വേണ്ടി സരിത പണ്ടേ പ്രവർത്തിച്ചോണ്ടിരിക്കല്ലേ. കേന്ദ്രമന്ത്രി അടക്കം അവരുടെ കൂട്ടുകാരെല്ലാം ഐ ഗ്രൂപ്പുകാരായത് അങ്ങനെയല്ലേ? ഏത് മാവിലായിക്കാരനാന്നിപ്പ ഐ ഗ്രൂപ്പുകാരുടെ കൂടെ കൂടി അടുത്ത വിവരങ്ങൾ ചോർത്തി ഏ ഗ്രൂപ്പിന് കൊടുക്കലല്ലേ ഓരുടെ പണി. അല്ലാണ്ട് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അതായൊരു കുട്ടി ഹൈ ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ ചാണ്ടി മൂപ്പരുടെ ആഫീസിൽ ആരെങ്കിലും ഓരെ കേറ്റോ? സാറേ നിങ്ങൾ പറയും പോലെ ആ ചേച്ചി എയും അല്ല ഐയും അല്ല, ആ ചേച്ചി പിള്ള കോൺഗ്രസ് ആ സാറേ. അതുകൊണ്ടല്ലേ ആ ചേച്ചി കസ്റ്റഡിയിൽ എഴുതിയ കത്ത് ആ ചേച്ചി തന്നെ കൊണ്ടുപോയി പിള്ള സാറിന് കൊടുത്തേ. അത് കൊടുത്തു തന്നോടാ, പിള്ള സാറിന് കൈക്കലാക്കിയതല്ലയോ. എൻ്റെ മോൻ ഗണേശിൻ്റെ പേര് വല്ലതും അതേലുണ്ടോ എന്ന് നോക്കട്ടെ കൊച്ചേന്നും ചോദിച്ച് അതും വാങ്ങി പോയതല്ലയോ. അണ്ണാ അങ്ങനെ ഒരു കത്തുകൾ ഇവിടെ ഉണ്ടോ? അണ്ണാ ഉണ്ടോന്നോ? എടാ 31-ാം തീയതിക്കകം ഗണേശിനെ മന്ത്രിയാക്കിയില്ലെങ്കിൽ ആ കത്ത് പുറത്തു വിടുമെന്നും പറഞ്ഞല്ലയോ ഇന്നലെ പിള്ള സാറ് UDF യോഗം ആകെ അലമ്പാക്കിയേ. അങ്ങനെ ഒരു കത്ത് കയ്യിലില്ലെങ്കിൽ പിന്നെ അത് ഞാനങ്ങനെ പറയൂ. അതുള്ള ഭാഷനെ ഏത് ഗണേശൻ എവിടുത്തെ മന്ത്രി എന്നൊക്കെ ചോദിച്ചിരുന്നവർ ഈ കത്തിൻ്റെ കാര്യം കേട്ടതും പിന്നെ കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ. ഉത്തരവാദപ്പെട്ടവരുമായി സംസാരിച്ച് എത്രയും പെട്ടെന്നൊരു തീരുമാനമെടുക്കാമെന്നും പറഞ്ഞ് OC വലിച്ചു വിട്ടതും ഈ കത്തിനെ പേടിച്ച. മുഖ്യമന്ത്രി എന്തിനാ സാറേ ഈ കത്തിനെ പേടിക്കുന്നത്? കത്ത് പുറത്തു വിടുമെന്ന് പറയുന്നത് പിള്ള സാറിൻ്റെ വെറും വരട്ടല്ലേ സാറേ. ഇനി ആ സാറ് പറയും പോലെ കത്തെങ്ങാനും പുറത്തു വിട്ടാ അതോടെ ആ പ്രശ്നം ഇവിടെ തീരില്ലേ സാറേ? അത് പിള്ളയ്ക്കും അറിയാം സഖാവേ. അതുകൊണ്ട് ജീവൻ പോയാലും പിള്ളയെ ആ കത്ത് പുറത്തു വിടില്ല. പക്ഷേ അത് വെച്ച് കളിക്കാവുന്നതിൻ്റെ മാക്സിമം കളി പിള്ള കളിക്കുകയും ചെയ്യും. എങ്ങനെ കളിച്ചാലും ഈ പിള്ള മൂപ്പരെ സമ്മതിക്കണം ബാപ്പാ. പിള്ളേരെ മന്ത്രിയാക്കാനെ കൊണ്ട് പിള്ള മൂപ്പരക്കുന്ന ഒരു തുറുപ്പേ. താറ പാറ്റ താണാലും മനുഷ്യന്മാർ എങ്ങനെയും തറയാവോ? പിള്ള മനസ്സിൽ കള്ളമില്ല.